തുണകലാകാരാണ് അഷ്ഫാക്കിന്റെ കുറച്ച് നല്ല നല്ല ചെറിയൊരു ഐറ്റംസ് ഉണ്ട് ഇവിടെ. എന്തായാലും ഇനി നമ്മള് വൈകാതെ തന്നെ അഷ്ഫാക്കിന്റെ പ്രകടനങ്ങള് ഫ്ലവേഴ്സ് ടി വിയില് കാണാം. അതിന് മുന്നേ നമുക്ക് നേരിട്ട് അഷ്ഫാക്കിന്റെ പ്രകടനങ്ങൾ നമുക്ക് ഇപ്പോൾ സ്റ്റേജിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഷ്ഫാക്ക്, ഞാൻ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഇടയിലാണ് ചെറിയ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. ആദ്യമായി നമ്മുടെ പൃഥ്വിരാജിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ വോയിസും അതുപോലെ തന്നെ പുതിയമുഖം എന്ന സിനിമയിലെ വോയിസും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമായി മൊയ്തീൻ എന്ന സിനിമയിലെ വോയിസ്. സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട, അതെല്ലാം വെറുപ്പറ്റാറ്റിലും മണ്ണും പൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ മയ്യത്തൊട്ടിൻ്റെ ഒരറ്റം ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ പാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പുതിയമുഖം എന്ന സിനിമയിലെ വോയിസ് ഒന്ന് കേട്ടോക്കാം. തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ, ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമ്മതിക്കില്ല നീ, താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എൻ്റെ കാലിൻ്റെ താട് നിന്റെ നെഞ്ച് പടക്കണ താള. ഞാൻ ആഞ്ഞൊരു ചവിട്ടി ചവിട്ടിയാ കച്ചേരിക്ക് കൊട്ടു നിൽക്കുന്ന പോലും ഇത് നിറയ്ക്കും. ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിയിരിക്കണം. ഇതിനെ കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാക്കും, അത് നീ ആയിരിക്കില്ല. അടുത്തത് നമ്മുടെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാൻ്റെ വോയിസ് ഒന്ന് കേട്ടോക്കാം. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഓട്ടോ പരസ്യത്തിലെ വോയിസും അതുപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ വോയിസുമാണ്. ആദ്യം ഓട്ടോ പരസ്യത്തിലെ വോയിസ് ഒന്ന് കേട്ടു. സർപ്രൈസ്, കൊച്ചോ സർപ്രൈസാണ്. ജീവിതം മനോരമാക്കും. എനിക്ക് ലൈഫിൽ ധാരാളം സർപ്രൈസുകൾ കിട്ടാറുണ്ട്, കത്തുകളുടെ ഡിറ്റലിലൂടെ പെരുതായത് പോലെ. പക്ഷേ എന്നെ ദിവസം വരയ്ക്കും സർപ്രൈസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറുക്കൻ സർപ്രൈസ്. എനിക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നന്നായിട്ടാണ് ഓട്ടോ ഓട്ടോ സർപ്രൈസ് ആസ്പിങ് എവിടെ ദ സ്റ്റാൻഡ് ഇസ് ആൻ അപ്പർഫെക്ട് ഓട്ടോ ഷോ തന്നെ കണ്ണാർമണി പോയി ടു കാൻ ഫീൽ ദി സർപ്രൈസ്. അടുത്തതായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ ശബ്ദം ഒന്ന് കേട്ടത്. ഞാനെല്ലാം വായിച്ചേക്ക് ഇപ്പം യു കെ യു എസ് എന്നും എല്ലാവരും പറയുമ്പോൾ എടുത്തിട്ട് എന്തിനാ ഉപ്പാൻ്റെ ചെറിയ ബിസിനസ്സിൻസ് മറ്റുള്ള കച്ചവടക്കാർ ചേരാനൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ചേരാം. സ്വിറ്റ്സർലാൻഡിൽ ഒരു ബെസ്റ്റ് കോഴ്സ് ഉണ്ട്, അവിടുത്തെ റിട്ടേൺ മാനേജേഴ്സ് ഇഷ്ടമല്ല, അങ്ങനൊക്കെ അവിടെ പോയി പഠിച്ചാൽ വന്നത്. ഇവിടുത്തെ മാർക്ക് ടൂറിസം ഇപ്പ. അടുത്തത് അവിടെ മെഗാസ്റ്റാർ മമ്മൂക്കാടെ ശബ്ദം, വടക്കം വീരാദിലെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. ചന്ദൂര് തോപ്പിക്കാൻ അഭിലപാട്ടം. ജീവിതത്തിൽ ചന്ദൂര് തോൽപ്പിച്ചവരുണ്ട് പലരും പല വട്ടം. മറയിലോട് തോടി അച്ഛാൻ ആദ്യം എന്നെ തോപ്പിച്ചു. സ്നേഹം പങ്കുവെച്ചപ്പോൾ കൈ വിളിച്ച കുതാതൻ പിന്നെ എന്നെ തോപ്പിച്ചു. പൊന്നിനും പണത്തിനും സ്നേഹം വെച്ച് തൂക്കി നോക്കിപ്പോ ഊഹിച്ച പെണ്ണും എന്നെ തോപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിവി തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിൻ്റെ ജീവിതം ബാക്കിയായി. മടങ്ങിപ്പോ അക്കവനെ കൊണ്ടും ബാലിതവനെ കൊണ്ടും ചതിയൻ ചന്ദുവിനെ തോൽപ്പിക്കാൻ ആളായി പറഞ്ഞു. അടുത്തതായി നമുക്കൊരു ഹാസ്യതാരം സൗബിൻ ഷാഹിറിന്റെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. ഇംഗുൽഫി ലേ ഇംഗുൽഫി ലേ ബേബി ചനിക്കാരി സോണിയോട് പറഞ്ഞ പറയണ്ട കുപ്പ മനസ്സിക്കും ഇഷ്ടം വെച്ച് ഹായിര എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിം ചെയ്ത് കാര്യമില്ലട്ടാ ബേബി ചായ ആർട്ടിസ്റ്റ് ബേബി ഇത്രക്ക് ചീപ്പാണ് ഇംഗുൽഫി ലേ ഐക്യൂറ്റ് ഞാൻ നിർത്തി എൻ്റെ ബേബി ചായ സാറേ കോര് സാർ പോയി കോര് സാറിന് കൂടെ കള്ള കുറുപ്പാനായിട്ട് വന്നു സാറേ പോയി സാറേ കോര് സാറ് സാറേ കണ്ട ഇപ്പം നിങ്ങൾ ഈ നേരം വാട്സപ്പിൽ ഇല്ല സാറിൻ്റെ ഫോൺ ഉണ്ട് സാറിൻ്റെ ഫോൺ ഒന്ന് തന്നെ ഇപ്പം എന്നിട്ട് എനിക്ക് ചൂടില്ല വാട്സപ്പിൽ എന്ത് ഫോണില്ല എന്നാ താനിത് മനുഷ്യനാണ് മനുഷ്യ എനിക്ക് മനസ്സിലായി സാറ് മറ്റേതിൻ്റെ ബുദ്ധിജീവി ബുദ്ധിജീവി. അടുത്തതായി അജു വർഗീസിൻ്റെ ശബ്ദം ഒന്ന് കേട്ടോക്കാം. ഏ മാമച്ചൻ വണ്ടി എൻ്റെ നല്ല കണ്ടീഷൻ പോരാത്തേനെ പത്താരും ഓടരും എന്റെ മാമച്ച ഈ കാര്യം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്നെ നോക്കി ഒടുക്കത്തെ ചിരി ഇത് മാറി ചിരിയിരുത്തിട്ടില്ല. അപ്പച്ചൻ മരിച്ച പിന്നെ അമ്മ ചെയ്യാനിരിക്കുന്നത് ആദ്യമായിട്ട് കാട മാമച്ച അവളെ കിട്ടിയാട് അമ്മയെ നമ്മൾ കിട്ടും എല്ലാ പിന്നെ ഇത് ഞാനേ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന കാശ് ഇത് ഞാൻ തരൂല്ല മോനെ.
അവസാനമായി നമ്മുടെ കമ്മട്ടിപ്പാറത്തിലെ വിനായകൻ ചേട്ടന്റെ ശബ്ദം കേട്ടോക്ക്. ആ ചമ്മീന്റെ മാരാ കഷ്ടമേ ചാർ നെട്ടില്ല. ആ ചണ്ടക്കൊന്നോർക്കാൻ തീരുമാനിച്ചിണ്ടായെന്നെ. അപ്പൊ എന്നില്ല പന്നി. അപ്പൊ ഞാൻ തൊടുത്തേ തൽക്കാലം രക്ഷപ്പെട്ട് പോന്നെ. അവൻ്റെ പണി കൊടുത്തിണ്ട്, ഞാൻ വെയിറ്റ് തന്നെ. എന്റെ പണി കൊടുത്തിണ്ട്, ചെന്നവരിനോർക്കും തോന്നില്ല ചന്ന. ഞാൻ ചമ്മി ചേച്ചനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ചന്ന അവര് ചെറിയ ടീമല്ലേ, കില്ല ടീമാണ്. അവരിനോർക്കും കില്ലട്ടൂല്ല ചന്ന. ഞാൻ അടുത്തിന് പോകില്ല, ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ചാറ് കേട്ടേ. താങ്ക് യു. മനോ നാട്ടിലൊരു